നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. നമ്മൾ ഓരോ ദിവസത്തെ ഫലത്തെയാണ് നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തന്നെ. ഇന്നത്തെ ദിവസത്തിൽ കൊള്ളാത്തതായിട്ടുണ്ടോ, ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് രാവിലെ തന്നെ മുന്നറിയിപ്പ് തരികയാണ് എൻ ടി വിയിലൂടെ. കാരണം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഓരോന്ന് ചെയ്ത് അപകടത്തിൽ പെടും. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർക്ക് റിസൾട്ട് ലഭിക്കാതെയാവും. അപ്പോൾ അത് മനസ്സിലാക്കി അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തക്ക റിസൾട്ട് ലഭിക്കും. ഇന്ന് 1199 മീനമാസം 1-ാം തീയതിയാണ്. ഇന്ന് മീനമാസം 1-ാം തീയതി. മീനം എന്ന് പറയുമ്പോൾ ശുഭമാസത്തിൽ പെടുന്നതാണ്. കുംഭമാസം അത്ര നല്ലതല്ലായിരുന്നു. കുംഭം നമ്മൾ ശൂന്യമാസങ്ങളിൽ പെടുന്നതാണ്. കർക്കിടകം, കുംഭം, കന്നി ഇവയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന മാസങ്ങളിൽ പെടുന്നതാണ്. ഇപ്പോൾ കുംഭമാസം പൊതുവേ മംഗല്യം അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആകിലും വിട്ടു നിൽക്കാൻ പറയും. അത് ശൂന്യമാസമായതുകൊണ്ട് ഇപ്പോൾ അതിൽ നിന്ന് ശരിക്ക് മീനമാസത്തിലേക്ക് പ്രവേശിച്ചു. മീനമാസം 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ മീനമാസം 1-ാം തീയതി, അതുപോലെ വ്യാഴാഴ്ച. പക്ഷേ ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം അത്ര ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് അത്ര ഉപയോഗിക്കുന്ന നക്ഷത്രമല്ല ഭരണി. അതുകൊണ്ട് ആകിലും ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾ ഈ നക്ഷത്രത്തിന് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. നമുക്കങ്ങനെ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരുമെങ്കിൽ മാത്രം ശുഭദിവസമാണ് ഒക്കെയാണ് എങ്കിൽ പോലും നക്ഷത്രം അത്ര നല്ലതല്ല. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഭരണി നക്ഷത്രം ഇന്നത്തെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മളൊരു വർഷത്തെ ഫലത്തെ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന വർഷം തന്നെയാണ് വ്യാഴാഴ്ച. അതുപോലെ നക്ഷത്രപ്രകാരവും നിങ്ങൾക്ക് ഗുണപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇടവരും. പൈസ കിട്ടാതെ ബ്ലോക്കായിരിക്കുന്ന ധനം വന്നു ചേരും. ഊക കച്ചവടങ്ങളിൽ ഇടപെടുന്നവർക്കും അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ സാമ്പത്തികമായി നേട്ടം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരുന്ന ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യാഴ പ്രീതി വരുത്തി പോകണം. വ്യാഴനെ പ്രീതി പരുത്താൻ വേണ്ടി, വ്യാഴൻ്റെ ദേവത മഹാവിഷ്ണുവാണ്. വൈഷ്ണവ ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാൻ്റെ അമ്പലമില്ലെങ്കിൽ തന്നെ ഭഗവാൻ്റെ അവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചനയൊക്കെ നടത്തി പോകണം. വിഷ്ണുവിനെ എത്രത്തോളം ഭജിക്കാമോ ഭജിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. ഇന്ന് പൊതുവേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. കാരണം ദിവസം ഇന്നത്തെ നക്ഷത്രം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇല്ല. ഇന്ന് ശുഭകാര്യം ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:10 തൊട്ട് 12:58 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം 12:10 തൊട്ട് 12:58 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ 48 നേരമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യാത്രയ്ക്ക് വേണ്ടി രാഹുകാലം നോക്കണം. രാഹുകാലം ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. 1:30 വരെ രാഹുകാലം എന്ന്. ഇന്ന് 1:30 അല്ല, ഉദയത്തെ ആസ്പദമാക്കി 2:03 തൊട്ട്. ഇപ്പോൾ 2:03 തൊട്ട് 3:33 വരെ രാഹുകാല സമയം. അപ്പോൾ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ നമ്മൾ കലണ്ടർ നോക്കിയിട്ടാണ് യാത്ര തിരിക്കണമെങ്കിൽ ചിലപ്പോൾ രാഹുകാല സമയത്തായിരിക്കും യാത്ര തിരിക്കുക. അതുപോലെ
രാവുകാലം തീർന്നു എന്ന് പറഞ്ഞ് യാത്ര തിരിക്കുമ്പോൾ രാവുകാല സമയത്തായിരിക്കും യാത്ര തുടങ്ങുക. അതുകൊണ്ട് രാവുകാല സമയം ശുഭയാത്രകൾക്ക് ഒഴിവാക്കുക. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് ഘട്ടങ്ങളാണ് യമകണ്ഠനും ഗുളികനും. രണ്ടും അപകടകാരികളായിട്ടുള്ള സമയങ്ങളാണ്. ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെ ഗുളികനായാലും യമകണ്ഠനായാലും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 9:35 തൊട്ട് 11:04 വരെയാണ്. അതുപോലെ യമകണ്ഠ കാലസമയവും 6:35 തൊട്ട് 8:05 വരെയാണ്. ഈ സമയം ശരിക്കും ഒരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല. കാരണം അത്രയും പ്രകൃതിയിൽ നെഗറ്റീവ് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. വസ്ത്രത്തിൽ മഞ്ഞ കളറ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മളിലേക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ പോസിറ്റീവ് എനർജി, വേഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ കളറാണ് ശരിക്ക് മഞ്ഞ. അപ്പോൾ ഈ കളറ് നമ്മളിലേക്ക് ആകർഷിക്കുകയും നമ്മളെ ഉത്തേജിപ്പിക്കുകയും നമ്മളെ ശ്രദ്ധിക്കപ്പെടുകയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്ക റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ അനുകൂലപ്രദമായ ദിവസമാണ്. നക്ഷത്രം അത്ര നല്ലതല്ല, ആകിലും ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് എടുത്തു ചാടി ചെയ്യാതിരിക്കുക. ദിവസം മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ചെയ്തേ പറ്റുള്ളെങ്കിൽ മാത്രമേ അഭിജിത്ത് മുഹൂർത്തവും അതുപോലുള്ള സമയം എടുക്കേണ്ടതുള്ളൂ. എല്ലാ നല്ലവരായ ആൾക്കാർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും എല്ലാവിധ സൗഭാഗ്യവും ഒരു വർഷവും പ്രദാനം ചെയ്യാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.